ഇന്ന് കടല് കാണാൻ എന്ത് രസാ. അതെ മോനെ, അസ്തമയ സമയത്ത് കടലിന് സ്വർണ്ണ നിറമാ. ഞാൻ ഇനി അമ്മമ്മയുടെ വീട്ടിലേ നിൽക്കൂ, എപ്പോഴും കടല് കാണാലോ. ഈ അച്ഛനും കൂടി നിന്നൂടെ. ഏയ്, അത് ശരിയാവില്ല. കടലമ്മ കലയളകി അറിയാലോ, തിരമാല വന്ന് നമ്മളെയൊക്കെ എടുത്തോണ്ട് പോകും. ആണോ, എനിക്കിഷ്ടം കടല. ഈ അച്ഛന്റെ ഒരു കൂട എന്തിനാ അച്ഛ എപ്പോഴീ കൂട? അതോ എന്റെ മോനെ വെയിലും മഴയും കൊള്ളാതെ കൊണ്ടു നടക്കാൻ. അതിനിപ്പ വെയിലും ഇല്ല മഴയും ഇല്ല. എന്നാലേ എന്റെ സിദ്ധുമോൻ വലുതാകും വരെ കാക്കും പരുന്തിനും കൊടുക്കാതെ നോക്കാനാ. കാക്ക കൊത്തിക്കൊണ്ടു പോവൂ. എന്നെ സ്നേഹിക്കുന്നവരുടെയും എന്നിലെ നഷ്ടപ്പെട്ട സാഹിത്യകാരനെ ഓർത്ത് വേദനിക്കുന്നവരുടെയും നിരവധി ചോദ്യങ്ങൾക്കുള്ള തുറന്നു പറച്ചിലാണ് ഈ കുറിപ്പ്. ദുരൂഹതകൾ ബാക്കി വെച്ചാവരുത് എൻ്റെ അന്ത്യം എന്ന് ഞാൻ കരുതുന്നു. ഒരെഴുത്തുകാരൻ്റെ ഊർജം അവൻ്റെ കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ വെളിച്ചം ഉരുണ്ടുകൂടിയ കർമ്മേഹങ്ങളാൽ മറയ്ക്കപ്പെട്ടപ്പോൾ രാജാറാം എന്ന എഴുത്തുകാരനും വാഗ്മിയും അവിടെ മരിച്ചു. ഇനിയുള്ളത് മരവിച്ചൊരു മനസ്സ് പേറുന്ന എൻ്റെ ഈ ശരീരം മാത്രം. ഈ ശരീരത്തിന് ഇനി അവകാശികൾ ആരുമില്ല. ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത പോലെ എന്നെ ഏകാന്തതയുടെ തുരുത്തിലാക്കി അവർ. ഈ ഭൂമിയിൽ ഇനി എൻ്റെ ആവശ്യമില്ല. മാർക്കേസ്, എന്റെ പ്രിയപ്പെട്ട ഗാബോ. ഖെ ടോണ്ടെരിയ എസ്റ്റാസ് ഹസിയെന്തോ. എൽ സുയിസിഡിയോ നോ എ സൊലൂസ്യൻ പാരാ നാദ. ഓ സോറി, ഷെയ്മ് ഓൺ യു രാജാറാം. യു ആർ സെൽഫിഷ്ലി സീക്കിംഗ് യുവർ ഓൺ ലിബറേഷൻ. എ ക്രിയേറ്റീവ് റൈറ്റർ നെവർ ഗെറ്റ്സ് കാറി ദ വേ വിദിൻ എ കോൺഫ്ലിക്ട്സ് ആൻഡ് കെയോസ്. സോ ബാക്ക് ടു ലൈഫ് രാജാറാം. Back to life, back to life, back to life. Thank you.
ഡോക്ടർ റോയ്. വരൂ സർ, വരൂ. Your children are not your children. They are the sons and daughters of life, longing for it itself. Good morning. I'm Dr. Roy. Good morning. Yes. What is this? എനിക്ക് ഇവിടെ ഒരു അഡ്മിഷൻ വേണം. Okay. Then? സത്യം പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ പേരാണ് എന്നെ ആകർഷിച്ചത്. കാഫ്കയുടെ പ്രസിദ്ധമായ ദി കാസിൽ. Wow. So you are a good reader of Kafka. You too. Yes. ഇവരാണ് എൻ്റെ കൂട്ടുകാർ. By the by, what's your name, Dad? ഞാൻ രാജൻ. Okay. Relatives ആരെങ്കിലും വന്നിട്ടുണ്ടോ? Relatives? Thinking the unthinkable. Sorry, it's just a formality. അവസാനത്തെ ആകാശവും കഴിഞ്ഞ് ഒരു പക്ഷിക്ക് പറക്കാനാവുമോ? ഈ കാസിൽ എൻ്റെ യാത്രയുടെ അന്ത്യമാണ്. അപ്പോൾ ഇനി ഇവിടെ അങ്ങ് തമ്പടിക്കാം. പിന്നെ ഈ കാസിൽ ഒരു സാധാരണ വൃദ്ധസദനത്തിൻ്റെ കൺസെപ്റ്റ് അല്ല, വാർദ്ധക്യം ഒരു മനോഭാവമാണ്. സോ ഇവിടെ വൃദ്ധന്മാരില്ല. ഇവിടെ എനിക്ക് കുറച്ച് അച്ഛന്മാരും അമ്മമാരും ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു പുതിയ അച്ഛനും. എ വെരി സ്പെഷ്യൽ ഡാഡ്. ഓക്കെ. അപ്പോൾ ഫീസ്? അതിപ്പോൾ തൽക്കാലം ബാഗ് വെച്ചോളൂ. ഫോർമാലിറ്റീസൊക്കെ പിന്നെ ആവാം. യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ, ആദ്യം റൂമിൽ പോയി റെസ്റ്റ് എടുക്കണം. ഏ നോ നോ, ആസ് എ സൺ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി. വരൂ. സാർ. യെസ്. പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. ആ, എന്താ പേര്? രവി. ഓ, ഖസാക്കിലെ രവി, പാമ്പുകടി ഏറ്റിട്ടും മരിക്കാത്ത ആള്. അല്ല സാർ, സാറിന് ആള് മാറിപ്പോയി തോന്നുന്നു. ഞാൻ പട്ടാമ്പിക്കാരനാ. ഓഹോ, അപ്പോ രവി ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടില്ലേ? ഇല്ല സാർ. സാറൊരു എഴുത്തുകാരനാണല്ലേ. എങ്ങനെ മനസ്സിലായി? ഇതൊക്കെ കണ്ടപ്പോ മനസ്സിലായി സാറേ. അങ്ങനെയൊന്നുമില്ല, വല്ലതൊക്കെ കുത്തിക്കുറിക്കും. ആദ്യം രവിയുടെ വിശേഷങ്ങൾ പറയൂ, എന്നിട്ടാവാം കാസലിനെ കുറിച്ച്. ഞാനൊരു മെയിൽ നേഴ്സാ സാറേ. കുറച്ചു നാൾ വീടുകൾ കയറി ഇറങ്ങിയുള്ള പരിചരണമായിരുന്നു. ഈ റോയ് ഡോക്ടർ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാ. അനുഭവങ്ങൾ ഒരുപാടുണ്ട് സാറേ. സൗകര്യം പോലെ ഞാൻ പറയാം. സാർ എഴുതണം, ഇതൊക്കെ ഈ ലോകം അറിയണം. നമുക്ക് എഴുതാം രവി, എല്ലാം എഴുതാം. സൂക്ഷിച്ചു തുടങ്ങി. യോഗ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും എന്നറിയില്ല. എന്തായാലും നമുക്ക് സമയത്തിനെത്താം. ഇതിലൊന്നും വലിയ കാര്യമില്ല സാറേ. ടഫായിട്ടുള്ള യോഗയൊന്നും വേണ്ടെന്ന് ഡോക്ടറോട് പറയണം. ഓക്കെ. സോ ഇന്ന് നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസും പിന്നെ ഒരു ബാഡ് ന്യൂസും ഉണ്ട്. ബാഡ് ന്യൂസ്, ഇന്ന് നിങ്ങളുടെ യോഗ മാസ്റ്റർ വരില്ല. സോ യു ക്യാൻ പ്രാക്ടീസ് വാട്ട് എവർ യു ലേൺ ടിൽ യെസ്റ്റർഡേ. ഓക്കെ. അത് ഗുഡ് ന്യൂസ് അല്ലേ സാർ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഡോക്ടറെ, ഞങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് മാസ്റ്റർ ചെയ്യിപ്പിക്കുന്നത്. ഇന്നലെ പോറ്റി സാറിന്റെ കൈ ഉളുക്കി, ഇപ്പോഴും മുറി കിടക്കുക. ഇതൊന്നും ഞങ്ങളുടെ പ്രായത്തിന് പറ്റിയതല്ല ഡോക്ടർ. ശരിക്കും ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. എനിവേ, ലെറ്റ് മീ തിങ്ക് ഓൾട്ടർനേറ്റീവ്സ്. എന്താ സാർ ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞത്? നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരംഗം കൂടി വരുന്നു, രാജൻ മാഷ്. മാഷേ, വരൂ മാഷേ. നമസ്കാരം മാഷേ. നമസ്കാരം. 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 നല്ലൊരു വായനക്കാരനും രസികനുമായ ഇദ്ദേഹത്തിന് നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. മാഷ, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എല്ലാവരും ഇരിക്കേ, ഞാനങ്ങോട്ട് നിൽക്കട്ടെ. പേര് രാജൻ, മാഷല്ല, എങ്കിലും മനസ്സുകൊണ്ട് ഒരു അധ്യാപകനാണ്. തനിച്ചായിരുന്നു ഞാൻ, ഇപ്പോ നിങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കൂട്ടായി.
നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനാണ് ഞാൻ ഈ കാസിൽ വന്നത്. പക്ഷേ ഇവിടെയും ഞാൻ കാണുന്നത് ചിരിക്കാൻ മടിക്കുന്ന കുറേ മുഖങ്ങളാണ്. ഒരു ശിശു ഒരു ദിവസം 400 പ്രാവശ്യവും കൗമാരക്കാർ 17 പ്രാവശ്യവും ചിരിക്കുമെന്നാണ് കണക്ക്. അപ്പോൾ വാർദ്ധക്യത്തിൽ നാം കുറഞ്ഞത് ഒരു 7 പ്രാവശ്യമെങ്കിലും ചിരിക്കണ്ടേ? ആരോഗ്യത്തോടെയും ആനന്ദത്തോടെയും വേണം വാർദ്ധക്യത്തിൽ ജീവിക്കാൻ. പ്രായം എന്ന് പറയുന്നത് ഒരക്കം മാത്രമാണ്. എടോ പഹയാ, ഉറങ്ങിയപ്പോൾ തന്നെ വായിലേക്ക് ഒരു ഈച്ച കയറിപ്പോയി. താങ്കണ്ട? ഞാൻ കണ്ടു. എപ്പോ? ഇപ്പ. ആ, ഇവിടെ ഇവിടെ ഇവിടെ. അദ്ദേഹം പറഞ്ഞതിലും കാര്യമുണ്ട്. ഈച്ച ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതുപോലെ വായ തുറന്നുറങ്ങിക്കൊണ്ടിരുന്ന ഒരാളുടെ വായിലൂടെ ഒരു ഈച്ച കടന്നുപോയി. അപ്പോൾ മുതൽ അയാൾ വല്ലാതെ അസ്വസ്ഥനായി. കാരണം ഈച്ച അയാളുടെ ഉള്ളിൽ ഇങ്ങനെ റോന്തു ചുറ്റുകയാണ്. ഉള്ളിൽ ചാടിക്കൊണ്ടിരിക്കുകയും വയറ്റിലേക്ക് നീങ്ങുകയും രക്തക്കുഴലിലൂടെ ചുറ്റിത്തിരിഞ്ഞ് മൂത്രസഞ്ചിയിലേക്ക് യാത്ര ചെയ്ത ഈച്ച മസ്തിഷ്കത്തിലേക്കും പിന്നെ പാദങ്ങളിലേക്കും യാത്ര ചെയ്തു തുടങ്ങി. അസ്വസ്ഥത കൂടിക്കൂടി വന്നപ്പോൾ അയാൾ പല ഡോക്ടർമാരെയും സമീപിച്ചു. ആർക്കും ശരീരത്തിലെവിടെയും ഈച്ചയെ കണ്ടെത്താനായില്ല. പക്ഷേ തൻ്റെ ശരീരത്തിൽ ഈച്ചയുണ്ട് എന്നയാൾ ബലമായി വിശ്വസിച്ചു. അങ്ങനെ അയാളൊരു മനോരോഗിയായി മാറി. ഒടുവിൽ ബുദ്ധിമാനായ ഒരു ഡോക്ടർ രഹസ്യമായി ഒരു ഈച്ചയെ പിടിച്ച് ഇതാണ് ശല്യക്കാരനായ ഈച്ച എന്നയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പോൾ മാത്രമാണ് അയാളുടെ മനസ്സ് സ്വസ്ഥമായത്. ഇത് ഇദ്ദേഹത്തെ പറ്റിയുള്ള കഥയല്ല. എല്ലാവരുടെ മനസ്സിലും ഒരു ഈച്ചയുണ്ട്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ഇപ്പോഴത്തെ ഈ മൂടൊന്ന് മാറ്റാൻ ഈ പ്രായത്തിൽ ചെയ്യാവുന്ന വളരെ രസകരമായ ഒരു വ്യായാമമുണ്ട്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കുക. മുഖത്തോട് മുഖം നോക്കുക. ആ, കണ്ണിൽ തന്നെ നോക്കണം. കൈ ഇങ്ങനെ പിടിച്ച് നമസ്തേ പറയുന്ന പോലെ. എന്നിട്ട് very good, very good, very good, hey! Very good, very good, hey! Kai uppidi, kai uppidi, ha! Very good, hey! എന്ത് തീരുമാനിച്ചു? മാഷിനെ കൊണ്ടുപോകുന്നുണ്ടോ? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല ഡോക്ടർ. ഈ മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ ഇനിയും 1000 ജന്മം ജീവിക്കണം. മനസ്സിലൊന്നും പുറത്തു മാറ്റുന്നു. അദ്ദേഹത്തോട് വരുമ്പോൾ വല്ലാത്തൊരു ഡിപ്രഷനിലായിരുന്നു. വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലില് സങ്കടവും ദേഷ്യവും അമിതാഹ്ലാദവും ഒക്കെ മാറി മാറി വരുന്നൊരവസ്ഥ. മെഡിക്കൽ ടേംസിൽ ഇതിന് ഡിലീറിയം എന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊരു മാറ്റമാണ്, എ പോസിറ്റീവ് ചേഞ്ച്. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഇനി അത് വേണ്ട. ഈ ഒരു സന്തോഷം ഒരിക്കലും ആ മനുഷ്യൻ അവിടെ കിട്ടില്ല. ആ കിറ്റിൽ കുറച്ച് കത്തുകളും പുസ്തകങ്ങളുമാ. അതൊരാൾ എത്തിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ മറ്റൊരിക്കൽ വന്ന് കണ്ടോളാം. ശരി. മിസ്റ്റർ ചിദംബരം, ഇനിയൊരിക്കൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പഴയ ചങ്ങാതിയെ, ദ ഗ്രേറ്റ് ഇന്റലക്ച്വൽ പി കെ ആറിനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. ഷുവർ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ധൈര്യം. രവിയുടെ നേർക്കാഴ്ചകൾ ഇതായിരുന്നു. എല്ലാം ഉണ്ടായിട്ടും വാർദ്ധക്യകാലത്ത് ബന്ധുക്കളുടെ സ്നേഹം കിട്ടാതെ പൊട്ടിക്കരയുന്നവർ, മരിച്ചു കിട്ടാൻ കാത്തിരിക്കുന്ന മക്കളുടെ കൊള്ളിവാക്കുകളേറ്റ്
മനം തകരുന്നവർ. ആർക്കും ഭാരമായി തീരാൻ ആഗ്രഹിക്കാതെ മരണമെത്തുന്നത് കാത്ത് പ്രാർത്ഥിച്ചിരിക്കുന്നവർ. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച് ഒടുവിൽ കറിവേപ്പില പോലെ വലിച്ചെറിയപ്പെടുന്നവർ. കാസിലിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ റോയി തന്നെ ആദ്യം മരണം. മകനെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ വീട് വിറ്റ് വൃദ്ധസദനത്തിൽ പോയ അച്ഛൻ്റെ ഓർമ്മകളാണ് ഈ കാസിൽ. അന്തേവാസികളെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് പേരുണ്ട് സാർ. നല്ലൊരു ചിത്രകാരനാണ് ഗൗതമൻ. ഇയാളെ വീട്ടിൽ നിന്നൊഴിവാക്കാൻ മരുമകൾ കണ്ടെത്തിയ വഴി വരച്ച ക്യാൻവാസുകൾക്ക് തീയിടലായിരുന്നു. മക്കൾ വരുമെന്ന പ്രതീക്ഷയിൽ ആയിരം കൊന്തകൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന മേരിയും മക്കൾ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ഫോൺ കാതോർത്തിരിക്കുന്ന മൊബൈൽ ദാസും ആർക്കും ശല്യമാകാതെ മരണമെത്തുന്നതും കാത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന പോറ്റിസാറും മക്കളുടെ വാഹനത്തിൻ്റെ ഹോൺ മുഴക്കം കാതോർത്തിരിക്കുന്ന വാസുദേവനും അന്യർക്ക് ഭാരമാവാതെ മരിക്കാൻ സമ്മതിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതി വിധി കാത്തിരിക്കുന്ന സംഗീതാധ്യാപികയായ ലളിതയും ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ജെ പി എന്ന ജയപ്രകാശ്. പുസ്തകപ്പുഴുവായ ജെ പി ഒരു വാഹനം നിറയെ പുസ്തകങ്ങളുമായാണ് ഇവിടെ എത്തിയത്. മക്കളോടോ ബന്ധുക്കളോടോ പരിഭവമില്ലാതെ വീട്ടിലെ ഏകാന്തത ഒഴിവാക്കാനായി സ്വയം തിരഞ്ഞെടുത്ത പാത. അയ്യപ്പനും ഏലിയാസും സുഹൃത്തുക്കളാണ്. എന്നാൽ ഏലിയാസിന്റെ അനുഭവങ്ങൾക്ക് മുന്നിൽ അയ്യപ്പൻ്റേത് ഒന്നുമല്ല. എനിക്ക് രണ്ടു മക്കളാ, ഒരാണും ഒരു പെണ്ണും. അവരെങ്ങ് സ്റ്റാറ്റസ് ഇല്ല. മോള പ്രസവത്തിന് പോയതാ ഭാര്യ, പിന്നെ കേക്കണത് അവിടെ കിടന്ന് ചത്തൂന്നാ. വിപി കൂടി, ഹെമറേജ് ആയി. എന്റെ പൊന്ന് സാറെ, അവസാനമായിട്ട് എന്റെ ഭാര്യ ഒന്ന് കാണാൻ പോലും എനിക്ക് പറ്റിയില്ല. അവരവളെ അവിടെ അടക്കി. ഞാനവിടെ ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിന് ഞാൻ പറ്റില്ലത്രേ. വളർന്ന് പറക്കമുറ്റണത് വരെ അച്ഛൻ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പൊ അച്ഛൻ സ്റ്റൈല് പോരാ. അവള് മരിച്ച് ഏതാണ്ട് ഒരു കൊല്ലം ആവാറായപ്പോഴത്തേക്കും അവർ പറയുവാ, അച്ഛനെ നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്, വേണമെങ്കിൽ വേറെ കല്യാണം കഴിച്ചോളാം. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. എനിക്ക് നാട്ടിൽ ഒരു ചെറിയ കച്ചവടമായിരുന്നു. നല്ല കാലത്തുള്ളതൊക്കെ മക്കൾക്ക് വീതം വെച്ച് കൊടുത്തു. അപ്പോഴാ ഒരു ആക്സിഡൻ്റ് പറ്റിയത്. നട്ടെല്ലിനായിരുന്നു പരിക്ക്. കിടന്ന കിടപ്പിൽ തന്നെയായി എല്ലാം. പറഞ്ഞു വരുമ്പോ അഞ്ചെട്ട് ഡോക്ടർമാരുള്ള കുടുംബാ, പക്ഷെ ഒരുത്തരും നോക്കാ സമയവുമില്ല മനസ്സുമില്ല. എന്തൊരു വേദന കൊണ്ട് നിലവിളിക്കുമ്പോ ഭാര്യ വരും. സമാധാനിപ്പിക്കാനല്ല, സമാധാനിപ്പിക്കാനേ അല്ല, ശല്യപ്പെടുത്തിയ ചീത്ത വിളിക്കാൻ. അതെ, മക്കൾക്കാണെങ്കിൽ ഞാൻ നാറ്റുണ്ടാക്കുന്നൊരു ജന്തുവാ. വല്ല വിഷവും കുടിച്ച് ചത്തുകളഞ്ഞേക്കാവെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഇങ്ങനൊരു സ്ഥാപനത്തെ കുറിച്ച് കൂട്ടുകാരൻ പറഞ്ഞറിയുന്നത്. ഇവിടെ വന്നപ്പം ഇപ്പം ജീവിക്കാനൊരു വാശി. പരസഹായമില്ലാതെ മക്കളുടെ മുമ്പിലൊന്ന് ഞെളിഞ്ഞ് നടക്കണം. അല്ലാതെ വലിയ മോഹമൊന്നുമില്ല. ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ, ഇനി മാഷിന്റെ കഥ പറ. അതെ, പറയാം. സരസമ്മ ഇപ്പോൾ സനാതയാണ്. സ്വന്തം മക്കളിൽ നിന്നേറ്റ പീഡന പർവ്വങ്ങൾക്കൊടുവിൽ ഇതാ ഒരു നന്മയുടെ കൂടാരം, കാസിൽ. അഞ്ചു മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാ? വയസ്സുകാലത്ത് എന്റെ ഗതി കണ്ടില്ലേ? മൂത്ത മോൻ ബസ്സിലെ ഡ്രൈവറാ, ഇളയ മോൻ പോലീസുകാരനും. അച്ഛൻ മരിച്ചതിന് ശേഷം പെമ്മക്കളുടെ കൂടെ മാറി മാറി നിൽക്കുകയായിരുന്നു. എന്റെ മോളെ സ്വന്തം അമ്മയാണെന്ന് ഓർത്തില്ലേലും സാരമില്ല. വയസ്സായ വയ്യാത്തൊരു സ്ത്രീയാണെന്നെങ്കിലും ഒരു വിചാരം വേണ്ടേ? ഒരു ദിവസം മൂത്ത മോൻ വന്ന് അവൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി.
അവന് വേണ്ടത് പണമായിരുന്നു. വീടും പറമ്പും പണയം വെച്ച് ബസ് വാങ്ങണോത്രേ. അത് കിട്ടില്ലെന്നായപ്പോ അവനും അവന്റെ ഭാര്യയും കൂടി രാത്രിക്ക് രാത്രി എന്നെ പുറത്താക്കി. വീണ്ടും ഇളയ മോന്റെ അടുത്തേക്ക് തന്നെ പോയി. സത്യം പറഞ്ഞ എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും ആവതില്ലായിരുന്നു. സ്വത്ത് കിട്ടില്ലെന്നായപ്പോ മരുമോള് ഭക്ഷണവും തരാതായി. മകന്റെ ദേഷ്യവും കൂടി കള്ളും കുടിച്ച് ദിവസവും തല്ലും. എന്റെ മോളെ കഴിഞ്ഞ ദിവസം രാത്രി മോൻ എന്നെ ലാത്തി കൊണ്ട് കാലിന് തുരുതുരാന്ന് തല്ലി. ഇത് കണ്ടില്ലേ മോളെ, എനിക്ക് കരയാൻ പോലും ശക്തിയില്ലായിരുന്നു. ഞാൻ ചത്തുന്ന് കരുതി മോനെന്റെ പായയിൽ പൊതിഞ്ഞ് കുഴിച്ചിടാൻ പോയതാ. നാട്ടുകാരിടപെട്ട ആസ്പത്രിയിലാക്കിയത്. എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഇവിടുത്തെ ഡോക്ടർ സാറേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതൊരു സരസമ്മയുടെ മാത്രം അനുഭവമല്ല, ഇതുപോലെ കേരളത്തിലെ നിരവധി വൃദ്ധസദനങ്ങളിലുള്ള അമ്മമാരുടെ പ്രതിനിധി മാത്രമാണ് സരസമ്മ. ജീവിതം മുഴുവനും മക്കൾക്കു വേണ്ടി ഹോമിച്ചിട്ടും വാർദ്ധക്യത്തിൽ അവരെ ആശുപത്രികളിലും അമ്പലങ്ങളിലും അനാഥാലയങ്ങളിലും നടതള്ളുന്ന മക്കൾ. സാക്ഷര കേരളം എന്ന് പറയാൻ നാം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ക്യാമറാമാൻ സന്തോഷിനൊപ്പം സുമാദേവി, മീഡിയ വിഷ. ജരാനരകൾ ബാധിച്ചിട്ടും മരിക്കാത്ത കോമാളികളാണ് നാം. ജെ പി, ദൈവം ഇത്രയ്ക്ക് ക്രൂരനാണോ? മാനസിക പീഡനവും അതിനുള്ള മരുന്നായി കുറെ അക്ഷരങ്ങളും എന്ന പാക്കേജ് സ്കീമിലാണ് ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ദൈവത്തോട് പിണങ്ങുന്നത്? രാജമാഷ് പറഞ്ഞ പോലെ എല്ലാവരുടെയും മനസ്സിൽ ഈച്ചയാ. രാജമാഷല്ല, ഹീസ് പി കെ ആർ, പി കെ രാജാറാം. എനിക്കും ആദ്യം മനസ്സിലായില്ല, വാട്ട് എ ചേഞ്ച്. തനിക്കറിയോ, ഒരു കാലത്ത് ക്യാമ്പസിലെ കൾട്ട് ഫിഗർ ആയിരുന്നു രാജാറാം. ഓ, അപ്പൊ ജെ പിക്ക് രാജമാഷ നേരത്തെ അറിയാമോ? കോളേജിൽ എന്റെ ജൂനിയർ ആയിരുന്നു. കാഫ്കയും നെരൂദയും മാർക്കസിനെയും ഞങ്ങളെ പരിചയപ്പെടുത്തിയത് തന്നെ രാജാറാമാണ്. മുകേഷിനെയും റാഫിയെയും അതുപോലെ അനുഗ്രഹിച്ച് പാടുമായിരുന്നു. എ വെർസറ്റൈൽ ജീനിയസ്. ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ പ്രശസ്തനാകേണ്ടയാൾ എന്തുകൊണ്ട് എഴുത്തു നിർത്തി? എങ്ങനെ ഇവിടെ എത്തി? അറിയണം. വി ഷുഡ് മീറ്റ് ഡോക്ടർ റോയ്. യെസ്, പുതിയൊരു കഥ കൂടി. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. സാർ എഴുത്തിലായിരിക്കല്ലേ? നത്തിങ് സീരിയസ്, ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ കുത്തിക്കുറിക്കായിരുന്നു. ഇന്നലെ എന്റെ മുന്നിലിരുന്നത് ഞാൻ ഏറെ ആരാധിച്ചിരുന്ന പി കെ ആർ സാറാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഐ എം റിയലി സോറി. അതൊക്കെ കഴിഞ്ഞ കാലങ്ങളല്ലേ. ഇരിക്കൂ. സത്യത്തിൽ എന്നെപ്പോലുള്ളവർ കാഫ്കയും മാർക്കസിനെയൊക്കെ അടുത്തെറിഞ്ഞിരുന്നത് അക്കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സാറ് പരിഭാഷപ്പെടുത്തിയ കഥകളിലൂടെയായിരുന്നു. അങ്ങനെയുള്ള പി കെ ആറിന് പിന്നെന്താണ് സംഭവിച്ചത്? സ്വപ്നങ്ങൾ മരിക്കുമ്പോൾ മനസ്സ് ശൂന്യമാവും. ആ ശൂന്യതയിൽ പിന്നൊന്നും മുളയ്ക്കില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു. വിശ്വസാഹിത്യകാരന്മാരെ തൊട്ടറിഞ്ഞ സാറാണോ മരിച്ച സ്വപ്നങ്ങളെപ്പറ്റിയും ശൂന്യതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്? എന്താ സാർ? അല്ല, ഈ സാറെന്നുള്ള വിളിക്ക് കുറച്ച് അകൽച്ചയുണ്ടോന്നൊരു സംശയം. സോറി, ഞാൻ ബഹുമാനിക്കുന്ന എഴുത്തുകാരനെയാണ് ഞാൻ സാറെന്ന് വിളിച്ചത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അങ്ങേ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. അച്ഛൻ കേട്ടു മറന്ന വിളി, കേൾക്കാൻ കൊതിക്കുന്ന വിളി. മക്കൾ, മക്കൾ. ഡോക്ടർക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലേ? നമ്മുടെ നാടും നാടിൻ്റെ കൾച്ചറും അറിയാത്തവരാണ് ഈ പരക്കം പായുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് എ മിറാഷ്, അക്കരെ പച്ച. സാറ് നോക്കിക്കോ, വിദേശികൾ ജോലി തേടി നമ്മുടെ നാട്ടിൽ വരുന്ന കാലം അതിവിദൂരമല്ല. Let's hope so. എന്തായാലും ഡാഡി പറഞ്ഞ ആ ഈച്ചയുടെ കഥയും തുടർന്ന് പഠിപ്പിച്ച ലാഫ്റ്റർ യോഗയും അതൊക്കെയാണ് ഈ പ്രായത്തിലുള്ളവർക്ക് വേണ്ടത്. ഓൾ വെയർ എൻജോയിങ് എസ്റ്റഡേ, ഇൻക്ലൂഡിങ് മീ.
ഞാനൊരു യോഗ മാസ്റ്ററൊന്നുമല്ല, ചില പൊടിക്കൈകൾ. പിന്നെ ചിരിക്കുന്ന ദുശീലം എനിക്കുമില്ല. എങ്കിലും എനിക്കാകാത്തത് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം. ഹേ, നോ നോ, ഇറ്റ് റിയലി വർക്ക്ഡ്. കാസിലി ചിരി വേണം. മാഷെ മാഷെ മാഷെ, ദേ ചന്ദ്രേട്ടൻ ചിരിക്കുന്നില്ല. ചിരിക്ക് ചന്ദ്രേട്ടാ, ചിരിക്ക്. ചന്ദ്രേട്ടൻ മാത്രമല്ല, ചിരിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട് ഈ നാട്ടില്. അവരിലൊരാളുടെ, ചിരിക്കാത്ത ഒരു മനുഷ്യന്റെ കഥ ഞാൻ പറയാം. അയ്യോ, ഫോൺ. ഹലോ മോനെ. മനുഷ്യനെ ചുറ്റിക്കാൻ ഓരോ പരസ്യങ്ങള്. അയ്യോ, പാലൽപ്പം കരിഞ്ഞുപോയി. രുചി വ്യത്യാസം ഉണ്ടെങ്കിൽ വേറെ എടുക്കാം. ഗുരുവായൂരിൽ മകൻ അമ്മയെ നടയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. അയ്യോ, ഇനി എന്നാണാവോ നിന്റെ മകൻ നമ്മളെ നടതള്ളാൻ പോ. എന്തു പറഞ്ഞാലും ഒടുവിൽ സിദ്ധുവിനെ കുറ്റപ്പെടുത്തിയാലേ നിങ്ങൾക്ക് സമാധാനാവൂ. വേണ്ട, കുറ്റപ്പെടുത്താതിരിക്കാം. വർഷങ്ങളായി മകനെയും കാത്തിരിക്കുന്ന രോഗിയായ അമ്മയെ, ഫോണിന് ചുറ്റോട്ട് ഓടിക്കുന്ന അവനെ ഞാൻ അഭിനന്ദിക്കാം. എപ്പ നോക്കിയാലും രോഗി രോഗി. ഞാൻ അങ്ങോട്ട് സഹിച്ചു. എന്റെ മോനെ അവിടെ വലിയ തിരക്കുള്ള എഞ്ചിനീയറാ, പെട്ടെന്നൊന്നും ഇട്ടെറിഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടിപ്പോരാൻ പറ്റില്ല. നിന്റെ പറച്ചിലെ കേട്ടാത്തൊന്നും അബുദാബിയിൽ എഞ്ചിനീയറായിട്ടാവും മാത്രമേ ഉള്ളൂ. നാട്ടിൽ വരാൻ തോന്നണമെങ്കിൽ സ്വന്തം അച്ഛനോടും അമ്മയോടും സ്നേഹം ഉണ്ടാവണം. അതില്ലാത്തവർ വരാതിരിക്കാൻ പല കാരണങ്ങളും കണ്ടുപിടിക്കും. സ്നേഹം അങ്ങോട്ട് കൊടുത്താലേ തിരിച്ചു കിട്ടൂ. അതുണ്ടായിട്ട് വേണ്ട കൊടുക്കാൻ. എപ്പ നോക്കിയാലും വായന തന്നെ വായന, പിന്നെ ഒരു എഴുത്തും. അതിനിടയിൽ വേണ്ടപ്പെട്ടവരെ കുറിച്ച് ഓർക്കാൻ എവിടാ സമയം? കുറ്റപ്പെടുത്ത മാത്രമേ അറിയൂ. എന്താ? ഒന്നും കാണാനാ. എന്താ, കമ്പ്യൂട്ടർ കണ്ടിട്ടില്ലേ? കമ്പ്യൂട്ടറൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ പുതച്ചു കൂടിയ കമ്പ്യൂട്ടർ കാണുന്നത് ആദ്യമായിട്ട്. എന്നാ, കമ്പ്യൂട്ടറിന് പനിയാ, കുളിരാതിരിക്കാനാ മൂടി വെച്ചിരിക്കുന്നത്. പനിയാണെങ്കിൽ ചികിത്സിക്കണം സാറേ. ഇന്റർനെറ്റും ഇമെയിലും വഴി ജോലികളൊക്കെ സെക്കൻഡ് വെച്ച് നടത്തുമ്പോഴാ സാറിവിടെ എഴുത്തും കുത്തും സ്റ്റാമ്പ് ഒട്ടിക്കലുമായിട്ട്. രണ്ടു ദിവസവും ക്ഷമിക്കേ, ഞാൻ ഒന്ന് റിട്ടയർ ആയിക്കോട്ടെ. എന്നിട്ട് കമ്പ്യൂട്ടറോ ഇമെയിലോ എന്ത് വേണേ അയക്കൂ. അവന്റെ ഒരു കമ്പ്യൂട്ടർ ഇമെയിൽ. Very good evening, sir. My name is John Abraham, Event Manager, Final Solutions Private Limited. ഇതു മിസ്റ്റർ സിദ്ധാർത്ഥന്റെ വീടല്ലേ? അല്ല, എന്റെ വീടാണ്. അല്ല, ഞങ്ങൾ ഇന്റർനെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നതാ. ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, മിസ്റ്റർ സിദ്ധാർത്ഥ റിക്വസ്റ്റ് ചെയ്തിരുന്നു അബുദാബിയിൽ നിന്ന്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മാഡത്തിനോട് സംസാരിച്ചിരുന്നല്ലോ. ഹാനോ,
എന്തേ? ഇതാണ് മാഡം. ഗുഡ് ഈവനിംഗ് മാഡം. ഞാനാ വിളിച്ചിരുന്നത്, മറ്റേ ഇന്റർനെറ്റ്. ഓ മനസ്സിലായി. അതെ, സിദ്ധു ഏർപ്പാടാക്കിയതാ. അവനെ കമ്പ്യൂട്ടറിൽ കണ്ട് സംസാരിക്കാത്ര. വന്നോളൂ. ആ ചെല്ല. സാറിന് കാറില്ലേ? ഇതാണ് എൻ്റെ കാറ്. ഓ, ഈ മുടിയും ഗുൾഗാനും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സാർ ന്യൂജി ആണെന്ന്. ന്യൂജിയോ? ആ, ന്യൂ ജനറേഷൻ. ഓ, അപ്പൊ അതായിരിക്കും ഇയാൾ മുടിയും വളർത്തി ഊഷാദാടി വെച്ച് നടക്കുന്നത് അല്ലേ? അല്ല, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഒരു ഒരു. യു നോ സർ, ഫൈനൽ സൊല്യൂഷൻസ് എന്ന ഞങ്ങളുടെ ഈ കമ്പനി, ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്സ്, ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി കൊടുക്കും. ബാപ്റ്റിസം, നെയിമിംഗ് സെറമണി, ബർത്ത്ഡേ, എൻഗേജ്മെന്റ്സ്, വെഡിങ്, വെഡിങ് ആനിവേഴ്സറി, മരണം, മരണാന്തര കർമ്മങ്ങൾ, ലോകത്ത് എവിടെയാണെങ്കിലും ബന്ധങ്ങൾ നെറ്റ് വഴി ഊട്ടി ഉറപ്പിക്കുക എന്ന് വേണ്ട. എവറിഥിങ് അണ്ടർ ദ സൺ, വെനെവർ യു ഡിമാൻഡ്, വി ആർ അറ്റ് യുവർ സർവീസ്. എന്താ വെള്ളം കുടിക്കണം? നോ താങ്ക്സ്, ശീലായി പോയി. എന്താ പേര് പറഞ്ഞത്? ജോൺ എബ്രഹാം. ജോൺ എബ്രഹാം. പുക്കിൾക്കൊടി ബന്ധം എന്ന് കേട്ടിട്ടുണ്ട്, നെറ്റ് വഴി ബന്ധം എന്ന് ഇപ്പോൾ ആദ്യം കേൾക്കുക. മൂന്നാല് വർഷം അച്ഛനെയും അമ്മയും പിരിഞ്ഞിരിക്കുന്ന മകനെന്താ നിങ്ങളുടെ നെറ്റ് വഴി സ്നേഹം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നെറ്റിൽ കൂടി അമ്മയ്ക്ക് മോനെയും തലോടാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ചോ. പറ്റില്ലടോ, നിങ്ങളുടെ കമ്പ്യൂട്ടറിനും നെറ്റിനും ഒന്നും മനസ്സിനെ തൊട്ടറിയാനുള്ള കഴിവില്ല. സർ, കാലം മാറുന്ന അനുസരിച്ചുണ്ടാവുന്ന മാറ്റങ്ങൾ, അത് നമ്മൾ ഉൾക്കൊള്ളണ്ട്. ഐ മീൻ, വി ഹാവ് ടു അഡ്ജസ്റ്റ് അവർ സെൽഫ്. സാറെ കഴിഞ്ഞു. ദെൻ ഓക്കെ സർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓ, നീ അയാളുടെ മോന്ത ശ്രദ്ധിച്ച ഒരുമാതിരി കടന്നലൊന്നും പറയണ്ട. ഇതിലും വലിയ വട്ടിക സാളത്തിരിക്കുന്നു. വാ വേഗം വിട. ആദ്യം ലാപ്ടോപ്പിന്റെ സ്വിച്ച് ഓൺ ചെയ്യണം. ഓൺ ചെയ്തു. അപ്പോൾ മോണിറ്ററിൽ കാര്യങ്ങൾ തെളിയും. അപ്പോൾ ഈ മൗസ് ഉപയോഗിച്ച് ദാ ഈ കർസറിനെ ഈ സ്കൈപ്പിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. എലിയെ തള്ളുമ്പോ കുന്തം അനങ്ങും. കുന്തം കൊണ്ട് ഇവിടെ കൊത്തണം. അപ്പോൾ ഉടുക്ക് തെളിയും. ഉടുക്ക് മാഞ്ഞ് കുന്തം വീണ്ടും തെളിയും. എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? കമ്പ്യൂട്ടർ വഴി കാണാനും സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല. അച്ഛനും മോനെ നല്ലോണം അറിയാലോ. ദാ ഞാൻ വിളിച്ചത് കേട്ടില്ലേ? വന്നില്ല. ഇപ്പോഴും വാശി തന്നെയാ. അത് സാരല്ല അമ്മേ, അമ്മയ്ക്ക് എന്നോട് സംസാരിക്കാൻ പറ്റില്ലേ? അത് മതി. എന്താ നിന്റെ മുഖം ആകെ വാടിയിരിക്കുന്നേ? അതിവിടുത്തെ ചൂടിന്റെ. എന്നാലും ഈ താടിയൊക്കെ വളർത്തി എന്തോരം മാറിപ്പോയി നീയെ. ആ, എന്തായാലും എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണം. അമ്മയ്ക്ക് ഓരോ ദിവസവും ചെല്ലും തോറും വിഷമം കൂടി കൂടി വരിക മോനെ. ഓപ്പറേഷൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നും പറഞ്ഞ് ഡോക്ടറും അച്ഛനും എല്ലാവരും എന്നെ ചീത്ത പറയുക. ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കില്ല, ഇതൊക്കെ തീർന്നാലുടൻ ഞാൻ വരാം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ദേ പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടോ, സാറ് വരണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്തോ.
എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്നേ. ആ അടുത്ത് നിൽക്കേ. ആ ചെല്ല. സാറേ വണ്ടി റെഡി. സാറിന് മുമ്പിലിരിക്കാം, ഞങ്ങൾ പുറകിലിരുന്നോളാം. എന്തിനാ വണ്ടി? ഞങ്ങളെ വീട് വരെ വരാം, അതാണല്ലോ ചടങ്ങ്. ഇന്ന് 5 മണിയോടെ എൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിച്ചു. ഇനി എൻ്റെ ആയുഷ്കാല വാഹനം ഈ സൈക്കിളാണ്. ഇതാ പിടിച്ചോ, ഇത് ഇരിക്കട്ടെ. ഓ, ഇയാൾ നന്നാവാൻ പോളന്നേ. ഈ കഴിഞ്ഞ 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും രാജാറാം സാർ ചിരിച്ചു കണ്ടതായി എനിക്ക് ഓർമ്മയില്ല. ശിഷ്ടജീവിതത്തിലെങ്കിലും അത് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. ഇതെന്താ? അല്ല, കണ്ണാടി നോക്കി ഇങ്ങനെ കോസ്റ്റ് കാണിക്കുന്നേ? സെൻഡ് ഓഫ് പ്രസംഗത്തിലെടുത്ത പറയുക, എനിക്ക് ചിരിക്കാൻ അറിയില്ല. അവര് പറഞ്ഞാലിപ്പോ എന്താ തെറ്റ്? പെണ്ണ് കാണാൻ വന്നപ്പോ പോലും രാജേട്ടൻ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വെറുതെ ചിരിക്കാൻ എനിക്ക് ബുദ്ധി പറവൊന്നുമില്ല. അയ്യോ, അപ്പൊ ഞാൻ ലേറ്റ് ആയോ? പാർട്ടി കഴിഞ്ഞ എല്ലാരും പോയോ? എന്തു പാർട്ടി? അല്ല, ഈ റിട്ടയർ ആയി വരുന്നവരെ വീട്ടിൽ കൊണ്ടാക്കുന്ന ചടങ്ങും അതോടൊപ്പം വന്നവര് കുറച്ച് ലഡുവും മിക്സറും ഒക്കെ അകത്താക്കുന്ന കലാപരിപാടിയൊക്കെ പ്രതീക്ഷിച്ച് വന്നതാ. എവിടെ? അതൊന്നും വേണ്ടാന്ന് ഞാൻ തന്നെ പറഞ്ഞു. അതെ, നിനക്ക് കേക്കണോ? ഓഫീസിൽ ആരോ പറഞ്ഞു അത്രേ രാജേട്ടന് ചിരിക്കാൻ അറിയില്ല എന്ന്. അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ ഇത് എത്ര കാലമായിട്ട് ചേട്ടനോട് പറയുന്നതാ, മനസ്സ് തുറന്ന് ചിരിക്കണം. ചിരി ഒരു ഔഷധവാ. ആര് കേക്കാൻ? ആ ലാഫ്റ്റർ യോഗ ക്ലാസ്സിന് ചേട്ടൻ ഒരു ദിവസം എന്റെ കൂടെ ഒന്ന് വന്നു നോക്ക്. പിന്നെ ലാഫ്റ്റർ യോഗ ഓരോ തട്ടിപ്പ്. എന്താ ഇവിടെ നിൽക്കുന്നേ? കേറി വാ. ഇന്നു മുതലേ ഒരു പുതിയ മെമ്പർ ജോയിൻ ചെയ്തിരിക്കുക, മിസ്റ്റർ രാജാറാം. അപ്പൊ നമുക്ക് ഗുഡ് മോർണിംഗ് ലാഫിൽ തുടങ്ങാം. ഏ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് രാജാറാമിന്, ഗുഡ് മോർണിംഗ്, 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 ഗുഡ് മോർണിംഗ്. ആ മതി മതി, അടുത്ത നമുക്ക് മിൽക്ക് ഷേക്ക് ലാഫ്റ്റർ. Ha
എന്താ പത്ര ചിരിക്കാൻ? അങ്ങേരുടെ ഓരോ കോമാളിത്തരങ്ങൾ കണ്ട് ചിരിച്ചു പോയതാ. ദേ എത്രയും വേഗം രാജേട്ടനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. രാജേട്ടൻ എന്ത് പറ്റി? ഇന്നലെ കണ്ണാടിയിൽ നോക്കിയിട്ടായിരുന്നു ചിരി, ഇന്ന് ബാത്റൂമില. അത് വട്ടളയൊന്നും അല്ല, ചിരി പ്രാക്ടീസ് ചെയ്യുന്നതാ. ആരും അറിഞ്ഞതായിട്ട് കാണിക്കണ്ട, അല്ലെങ്കിൽ ആ ചിരി നിൽക്കില്ല. നല്ലോണം നോക്കിക്കോണേ മോളെ, എത്ര പറഞ്ഞാലും പ്രഷർ ഉണ്ടെന്ന് സമ്മതിച്ചു തരില്ല. പ്രഷറൊക്കെ നോർമൽ ആണല്ലോ, നല്ല കുട്ടി. എന്താ കാര്യം? ഇനി ചേട്ടന് പ്രഷറൊക്കെ നോർമൽ ആയിക്കോളും, നമ്മുടെ ക്ലബിലെ മെമ്പർ ആയില്ലേ. അച്ഛൻ അങ്ങനെയൊക്കെ പറയും, എന്നുവെച്ച് ഗുളികയൊന്നും മുടക്കണ്ടാട്ടോ. അങ്ങനെ പറവോളെ, ഇയാള് വന്ന് വിളിച്ചപ്പോ ഞാൻ വെറുതെ പോയി നോക്കി എന്നല്ലാതെ വെറുതെ ഓരോ കോമാളിത്തരങ്ങള്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവരുത്. ഇനി അമ്മായിക്ക് നെഞ്ചുവേദന വന്ന ഉടനെ ഈ ടാബ്ലറ്റ് എടുത്ത് നാക്കിനടിയിൽ വെച്ചു കൊടുക്കണം, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. പറഞ്ഞ തലേക്കാരണ്ടേ, ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞ മോൻ വന്നിട്ട് മതി, മോൻ വന്നിട്ട് മതി എന്ന് പറയും, അവനൊട്ട് വരികയില്ല. എന്റെ മോൻ വരും, എന്നിട്ട് മതി ആശുപത്രി ചികിത്സയൊക്കെ. വന്നത് തന്നെ വർഷം മൂന്നായി പോയിട്ട് ഇപ്പൊ വരും, ഇപ്പൊ വരും എന്ന് പറയുന്നതല്ലാതെ. എനിക്ക് ഇവളുടെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. ആ വിഷമം എനിക്കുമുണ്ട്. അച്ഛ സമയമായി, വാൻ ഇപ്പൊ വരും. പാലിയേറ്റീവ് കെയറിന്റെ ആതുര ശുശ്രൂഷ. ആക്സിലേറ്റർ ഇത് കൈയെടുക്കടി. ബുദ്ധിയുള്ളവരാരും ചിരിക്കാറില്ലെന്നും വെറുതെ ചിരിക്കുന്നത് തലയ്ക്ക് സ്ഥിരമില്ലാത്തവരാണെന്നും മഹാന്മാരെ പറഞ്ഞിട്ടുണ്ട്. 8-ാം ക്ലാസ്സും ഗുസ്തിയുള്ളത് എന്നോട് പറഞ്ഞിട്ടെന്താ കാര്യം? എന്നാ വോളിയെങ്കിലും ഇത്തിരി കുറച്ചുകൂടെ. കർത്താവേ, നിർത്തുന്നത് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലടാ. രാജേട്ട, ടി വി കണ്ട് ചിരിക്കുന്നവർക്ക് വട്ട്, അപ്പൊ ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നവർക്കോ? ചിരിച്ചോ, ആര് ചിരിച്ചു? നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഓ, എനിക്ക് ഭ്രാന്താണല്ലോ ഓരോന്ന് വെറുതെ തോന്നാൻ. ആ പോട്ടെ, ചിലപ്പോ ചിരിച്ചു കാണും, സമ്മതിച്ചു പോരെ. എന്നും മോൻ അച്ഛനെ തിരക്കി. നിങ്ങൾ ഇങ്ങനെ വാശി പിടിച്ച അവന് വിഷമാവില്ലേ? അവന് മാത്രമല്ല, ഇവിടെ ഉള്ളവർക്കും വിഷമമുണ്ടെന്ന് അവനറിയണം. മകൻ നല്ല ഒരു അധ്യാപകനാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവൻ എന്നെ ധിക്കരിച്ച് ബോംബെക്ക് പോയി എഞ്ചിനീയറിങ്ങിന്. പോട്ടെ, നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി കണ്ടെത്തണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. എന്നിട്ടോ അവൻ കടൽ കടന്ന് വിദേശത്തേക്ക് പറന്നു. നിനക്ക് മനസ്സിലാവില്ല, ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊരൊറ്റ ചിന്തയേ അവനുള്ളൂ. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ഇതിനും മാത്രം എന്ത് തെറ്റാ ഞാൻ അവനോട് ചെയ്തത്? നിങ്ങൾ എന്നെങ്കിലും സന്തോഷത്തോടെ ചിരിച്ച് അവനോട് സംസാരിച്ചിട്ടുണ്ടോ? നിസ്സാര കാര്യത്തിന് പോലും ഉപദ്രവിക്കുകയും ചട്ടം പഠിപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇളിച്ച് സംസാരിച്ച് അവൻ വരുമോ? വരും രാജേട്ട, സ്നേഹമായിട്ട് വിളിച്ച് അവൻ വരും, എനിക്ക് ഉറപ്പാ. വെറുതെ നീ പ്രതീക്ഷിക്കണ്ട, അവൻ വരില്ല. അവൻ പെണ്ണും കെട്ടി കുടുംബമായിട്ട് അവിടെ കഴിയുന്നുണ്ടാവും.
ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അവൻ എന്റെ മോന, അവൻ ഇവിടെ വരികയും ചെയ്യും, ശിവാനി തന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും. വരട്ടെ, അവൻ വന്നോട്ടെ, വരട്ടെ. ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. നീ ഇരിക്കെ, ഇരിക്കെ, ഇരിക്കെ. ഇന്ന് മരുന്ന് കഴിച്ചോ? കഴിച്ചു. കഴിച്ചോ? കഴിച്ചു എന്നാ തോന്നണേ. എന്നാ കഴിച്ചിട്ടില്ല. ഇതാ കണ്ടോ, മിനിഞ്ഞാന്ന് വാങ്ങിച്ചതാ, എട്ട് ഗുളിക ബാക്കിയുണ്ട്. അയ്യോ, ഇത് മുടക്കരുത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ. ഓ ഓ മനത്തിങ്കൽ പക്ഷേ, നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി, പെറ്റൊരു പാടി എന്താക്ഷരം? പാ പാ പരിത്രാണായ സാധൂനാം വിനാശായ ജഗതി. അതെന്താ പറ്റാത്ത അക്ഷര ശ്ലോകല്ലേ? അത് പണ്ഡിതന്മാരുടെ പരിപാടി, ഇത് പാമരന്മാരുടെ അന്താക്ഷരി. സിനിമാ പാട്ട് തന്നെ പാടണം, സിനിമാ പാട്ട് തന്നെ പാടണം. എങ്കിൽ ഞാൻ വിട്ടു. എന്നാ ഞാൻ തന്നെ പാടാം. എന്താ അക്ഷരം? പാ, കിടക്കുന്ന പാ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. ബാക്കി വേണ്ടേ? വേണ്ട. സാ സുറുമയെഴുതിയ മിഴികളേ, പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ. സുറുമയെഴുതിയ മിഴികളേ. ഞാനാ. വീട് മാറിക്കറിയതാണോ? അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഇതെന്ത് കോലവാടാ, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. നിനക്കവിടെ ഭക്ഷണമൊന്നും കിട്ടുന്നില്ലായിരുന്നു. എന്റെ അമ്മ ഹോസ്റ്റൽ ഫുഡല്ലേ, അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ നാലായാലത്ത് വരൂ. ഇപ്പൊ മനസ്സിലായില്ലേ നിനക്ക്? അതെ, മോര് കുടിക്കാൻ അമ്മ പാലെടുക്കും. അതൊക്കെ പിന്നീടാവാം. ഞാൻ എന്റെ അമ്മയെ മതിയാവോളം ഒന്ന് കണ്ടോട്ടെ. വേണ്ട, അത്ര സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇടയ്ക്ക് വരുമായിരുന്നല്ലോ. എത്ര വെക്കേഷൻ വന്നു, എന്നിട്ട് നീ വന്നോ? അച്ഛന്റെ ചീത്ത മുഴുവൻ ഞാനാ കേട്ടത്. ആട്ടെ, നീ അച്ഛനെ കണ്ടോ? കാണാതെ കയറി നോക്കിയതാ, നടന്നില്ല, കയ്യോടെ പിടിച്ചു. എന്നിട്ട് നല്ല ദേഷ്യത്തില. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? നീ കാണിച്ചെന്താ? പഠിക്കാനായി ബോംബെ പോയത് തന്നെ അച്ഛനെ ധിക്കരിച്ച. എന്നിട്ടോ 5 വർഷം നീ തിരിഞ്ഞു നോക്കിയോ?
വല്ലപ്പോഴും അച്ഛനൊരു കത്തെഴുതുക, ഒന്ന് ഫോൺ വിളിക്കുക, അതുപോലുമില്ല. നിനക്ക് എന്താ പറ്റിയത് മോനെ? അമ്മയ്ക്കറിയാലോ, അനുഗ്രഹം മേടിക്കാൻ ചെന്ന് എന്നെ ശബിച്ചാച്ചൻ പറഞ്ഞയച്ചേ. അതൊക്കെ മറന്ന് പല പ്രാവശ്യം വിളിച്ചതാ, ഒരക്ഷരം വെണ്ണാൻ കൂട്ടാക്കിയില്ല. അടുത്തപ്പോ ഞാനും നിർത്തി, അത്ര തന്നെ. നടന്നു നോക്ക്, നടന്നു. ഇനിയെങ്കിലും നീ അച്ഛനെ വിഷമിപ്പിക്കാതെ സ്നേഹത്തോട് പെരുമാറാൻ നോക്ക്. അച്ഛൻ എന്നോട് സ്നേഹത്തോട് പെരുമാറട്ടെ, എനിക്കെന്താ പ്രശ്നം? എല്ലാം അമ്മ പറഞ്ഞ് ശരിയാക്കാം. നീ ആദ്യം പോയി കുളിച്ച് ഡ്രസ്സ് മാറി വാ, അമ്മ ഭക്ഷണം ഉണ്ടാക്കി വെക്കാം. ഇപ്പൊ റെഡിയാവും. ഇനി എന്തൊക്കെ പോയിലാണോ നടക്കാൻ പോകുന്നത്? ദൈവമേ. നിങ്ങൾക്ക് വെറുതെ ഒരെന്ന് തോന്നുക, അവനൊരു മാറ്റവുമില്ല, പഴയതുപോലെ തന്നെ. ഞാൻ കൊടുത്ത കഞ്ഞിയും പുഴുക്കും മുഴുവനും അവൻ കഴിച്ചു. ഇത്രയും നേരം അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. പിന്നെ നിങ്ങൾ ഈ ദേഷ്യമൊക്കെ മാറ്റിവെച്ച് അവനോടൊന്നും മിണ്ടിക്കൂടെ. ദേഷ്യം അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. നീണ്ട 5 വർഷം ഇടയ്ക്ക് വെക്കേഷൻ, അവധി വേറെ. അവൻ വന്നോ? ഇല്ല, താൻ വയ്യാണ്ട് എത്ര പ്രാവശ്യം ആശുപത്രി കിടന്നു. അവൻ വന്നോ? ഓ, അവ ഫോണിൽ വിളിച്ച് തിരക്കിയില്ലേ? ഓ, ഫോൺ വിളിച്ചതെല്ലാം ആയല്ലോ. തനിക്കും വിഷമം ഉണ്ട് എന്നെനിക്കറിയാം. അത് മറച്ചു വെച്ചിട്ടില്ലേ താലവനെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ലേ? അതെന്തോ ആയിക്കോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. അവൻ ഇനി ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്യും, നമ്മളെ നോക്കുകയും ചെയ്യും. എന്നവൻ പറഞ്ഞോ? എന്നല്ല, അവന്റെ മനസ്സ് എനിക്കറിയാം. എന്റെ കാര്യം ആരും നോക്കണമെന്നില്ല, പക്ഷേ രോഗിയായ നിനക്ക് അവൻ കൂട്ടിലുണ്ടായാ മതി. അതെ, അവൻ എന്റെ മോനാ, എന്നെ നോക്കും, അവന്റെ അച്ഛനെയും നോക്കും. പോരെ, വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഏത് സമയം ഒരു എഴുത്തും കുത്തും. ഓ, ശിവ എനിക്ക് അറിയാം, കൈയെടുക്ക്. അപ്പൊ സിദ്ധുവേട്ടൻ എന്നെ മറന്നിട്ടില്ല. ഈ അമ്മയെല്ലാം നശിപ്പിച്ചു. ഞാനൊരു സർപ്രൈസ് ആയി നിന്റെ വീട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്തു. കൊള്ളാം, ഇയാളെ നട്ടുച്ചയ്ക്ക് വീട്ടിൽ വരുമ്പോ സർപ്രൈസ് കാണാൻ അച്ഛനുണ്ടാവും. എനിക്ക് ക്ലാസ്സിലതാ. ഇയാളിപ്പോഴും രാവിലെ 10 മണിക്ക് തന്നെയാണോ എണീക്കണേ? രാത്രി കിടക്കുമ്പോൾ ലേറ്റ് ആവില്ലേ? വല്ല പെണ്ണുങ്ങളോടും പഞ്ചാരി അടിച്ചോണ്ടിരുന്ന എങ്ങനെ ഉറക്കം വരും? ഞാനത് തന്നോട് എങ്ങനെ പറയുന്നു ഓർത്ത് വിഷമിച്ചിരിക്കുന്നു. ഇതിപ്പോ താൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക്. ഞാനന്ന് ബോംബെ പോയപ്പോ നീ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഏതെങ്കിലും ഒരു മാർവാടി പെണ്ണിനെ കൊണ്ടുവരുമെന്ന്? ആ, അതുപോലെ തന്നെ സംഭവിച്ചു. നിക്കി, അവൾക്കിപ്പോ ഞാനില്ലാതെ ഒന്നും പറ്റില്ലെന്ന്. അന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, അങ്ങനെ എങ്ങാനും ഉണ്ടായ ഇയാളെ ഞാൻ കൊല്ലുമെന്ന്. എന്നെ കൊല്ലു, കൊല്ലു. അമ്മ, ഞാൻ ശിവയുടെ പിണക്കൊന്ന് മാറ്റിട്ട് വരാം. ഞാനൊരു തമാശ പറഞ്ഞാലോ? തമാശ കുറച്ച് കൂടുന്നുണ്ട് സിദ്ധുവേട്ടന്.
കൂടുതൽ അടുപ്പമൊക്കെ കല്യാണം കഴിഞ്ഞു മതി. മതിയെങ്കിൽ മതി, പക്ഷെ അതിന് കുറെ സമയമില്ലേ? അതുവരെ ഞാൻ എങ്ങനെ എന്നെ കൺട്രോൾ ചെയ്യും? ശിവ, ഇനി സീരിയസാ. ഞാൻ തന്നോട് മാത്രമായിട്ട് പറയാ, അച്ഛനും അമ്മയും തൽക്കാലം അറിയണ്ട. എന്താ? എനിക്ക് അബുദാബിയിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഒരു ഓയിൽ കമ്പനിയിലാ. അവിടേക്കുള്ള വിസ ശരിയാക്കിയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അച്ഛനറിഞ്ഞാലുള്ള സീൻ നിനക്കറിയാലോ. കഴിഞ്ഞ പ്രാവശ്യം ബോംബെ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായ യുദ്ധം നീ കണ്ടല്ലേ. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് വീട്ടിലറിയിക്കൂ. എന്നാലും അവരറിയാതെ ഒന്നുമില്ല. ഇതെൻ്റെ ഒരു സ്വപ്ന. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും അങ്ങോട്ട്, ഹണിമൂണും ലൈഫും ഒക്കെ അവിടെ തന്നെ. പിന്നെ നമുക്ക് അമ്മയും കൊണ്ടുപോവാം. സ്വപ്നങ്ങളൊക്കെ പിന്നെ പങ്കുവെക്കാം. എനിക്ക് പോവാൻ സമയമായി. വൈകിട്ട് വീട്ടിലേക്ക് വാ. പോവല്ലേ? ഞാൻ പോവുക. സിദ്ധു, എന്തേ? എന്താ എന്താ ചാ? എന്താ ഇത്? അത് എന്റെ ജോലിക്കുള്ള വിസയാ. അച്ഛൻ എന്തിനാ എന്റെ മുറി കയറി അതെടുത്തെ? എന്താ കണ്ടില്ലേ, വിദേശത്ത് പോകാനുള്ള വിസ റെഡി ആയിക്കൊണ്ടാ മോം വന്നിരിക്കുന്നത്. എന്താ മോനെ ഈ കേൾക്കുന്നത്? നീ ഇവിടെ ഉണ്ടാവുന്നല്ലേ എന്നോട് പറഞ്ഞത്. അമ്മ, അതൊരു ഇന്റർവ്യൂ പ്രോസസ്സാ, അത് പാസ്സായ മാത്രം. നീ കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. വിദേശത്ത് ജോലി, ഇവിടെ എന്താടാ നിനക്കൊരു കുറവ്? സ്വന്തമായിട്ടൊരു വീടുണ്ട്, ജോലിക്കാണെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഈ നാട്ടിൽ സുഖമായിട്ട് കഴിയാം. അപ്പൊ അതൊന്നും അല്ല കാര്യം. ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കണം, അത് തന്നെ. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. പിന്നെ മാഷിന്റെ പണി നോക്കിയാൽ മതി എന്നായിരുന്നു ആദ്യം. ഇപ്പൊ വിദേശത്ത് നല്ലൊരു ജോലി കിട്ടിയപ്പോ നാട്ടിൽ തന്നെ നിന്നാ മതി എന്ന് വാശി. ഇതിന് ഭ്രാന്ത് നല്ലത് പിന്നെ എന്താ പറയാ? എന്നെ തിക്കറ്റ് നീ പോയാൽ ഇങ്ങനെ ഒരു മോനില്ലാന്ന് ഞാൻ കരുതും. തിരിച്ചു വരുമ്പോ കാണാൻ ഞങ്ങളാരും വീട്ടിലുണ്ടാവില്ല. അവൻ പറഞ്ഞില്ല എന്താ തെറ്റ്? നിങ്ങൾക്ക് വട്ട, അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ള ഒരു മോനെ തല്ലെന്ന് വെച്ചാ? മോനെ, അതോടെ മകന് വാശിയായി. താൻ വിചാരിച്ചതെന്തോ അത് നേടിയെടുക്കുക എന്നുള്ളതായി അവന്റെ ലക്ഷ്യം. അങ്ങനെ അച്ഛനും മകനും രണ്ട് ധ്രുവങ്ങളിലായി പരസ്പരം മിണ്ടാതായി. അവരുടെ വഴക്കിനിടയിൽ മാനസികമായി കൂടുതൽ തളർന്നത് അമ്മയായിരുന്നു. അന്നൊരു മഴയത്ത് മോനെ, നീ ഒന്ന് അച്ഛനോട് പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോ. വെറുതെ നടക്കാത്ത കാര്യം പറയില്ലമ്മേ. അച്ഛനും മോനും ഇങ്ങനെ തുടങ്ങിയ ഈ അമ്മയ്ക്ക് ഇനി അധികം ആയുസ് ഉണ്ടാവില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ അബുദാബിയിൽ ഒരു ജോലി ശരിയാക്കിയെന്ന് അമ്മയ്ക്കറിയോ? വിസ കീറിക്കളഞ്ഞ എനിക്ക് പോവാൻ പറ്റില്ലെന്ന് അച്ഛന്റെ വിചാരം. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ സിദ്ധു അച്ഛൻ നിന്നെ പുറത്തേക്ക് അയക്കാത്തത്? അതെന്താ നീ മനസ്സിലാക്കാത്തേ? അതിന് സ്നേഹം നല്ല പറയാ, സ്വാർത്ഥത എന്നാ. അച്ഛൻ എന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരു വാദ്യരാക്കണം, അത്രേ ഉള്ളൂ. ശരി, നീ നിക്കേ, ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. ദേ, സിദ്ധു പുറപ്പെടുക. വിഷമം ഒന്നും കാണിക്കണ്ട്, അവൻ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം. എന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവൻ പോവില്ല.
എന്റെ അനുവാദം ചോദിച്ചിട്ടല്ലോ അവൻ വിസ എടുത്തത്. പോകാനും എന്റെ അനുവാദം ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞ് അവനെ തടയണം. കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാലവൻ കേൾക്കുവോ അനുസരിക്കുവോ? അച്ഛനെ തിക്കരിച്ചാലേ ആണാവൂന്ന് അവന്റെ വിചാരം. എവിടെയെങ്കിലും പോയി തൊലയട്ടെ. യാത്ര ചോദിക്കാൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കരുതെന്ന് അവനോട് പറഞ്ഞേക്ക്. ഇങ്ങനെ ഒരു അച്ഛന്റെയും മോന്റെ ഇടയിൽ കിടന്നെന്ന് അറിയിക്കാനായിരിക്കും എന്റെ വിധി. അച്ഛൻ്റെ അവസാനത്തെ പ്രതീക്ഷയും കാറ്റെ പറത്തിക്കൊണ്ട് മകൻ അബുദാബിക്ക് പറന്നു. വർഷം 3 കഴിഞ്ഞു. മകൻ ഇന്ന് വരും നാളെ വരും എന്ന് കരുതി അച്ഛനും അമ്മയും കാത്തിരുന്നു. അവർ മാത്രമല്ല, അവൻ്റെ പെണ്ണ് ശിവാനിയും. ഞാൻ ശ്രദ്ധിക്കണില്ല എന്നൊന്നും വിചാരിക്കണ്ട. പഴയ പോലെ ചാറ്റ് ചെയ്യാനൊന്നും ഒരു താല്പര്യമില്ലാത്ത പോലെ. സിദ്ധുവേട്ടൻ ഒരുപാട് മാറി. ഒന്നും മനഃപൂർവ്വമല്ല. സാഹചര്യങ്ങൾ. എന്താ അങ്ങനെ ഒരു സാഹചര്യം? എല്ലാം എപ്പോഴും വിശദീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഓഹോ, സിദ്ധുവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാ ഞാൻ നാട്ടിലേക്ക് വരികയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ വന്നില്ല എന്നും വരും. സോ വെയിറ്റിംഗ് ഫോർ മീ ഈസ് എ റെയിൽവേ ഷിഫ്റ്റ് ടൈം. ബി പ്രാക്ടിക്കൽ. കുറെ സ്വപ്നങ്ങളും മോഹങ്ങളും തന്നത് സിദ്ധുവേട്ടനും. നിർബന്ധിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഇനി എന്നെ ഓർത്ത് വിഷമിക്കുകയും വേണ്ട. നമ്മുടെ കല്യാണം കഴിഞ്ഞ് ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അബുദാബിയിലേക്ക്. പിന്നെ ഹെലികോപ്റ്ററിൽ നമ്മൾ അവിടുത്തെ നഗരത്തിന് മുകളിലൂടെ കടലിന് മുകളിലൂടെ ഒക്കെ പറക്കും. ഞാൻ ജോലി ചെയ്യുന്ന റിഗുമൊക്കെ കണ്ട്. ശിവ, മോണ്ടെ കാർലോ ബീച്ച് ക്ലബിലായിരിക്കും നമ്മുടെ ഹണിമൂൺ. സോ ബി റെഡി ഫോർ ഇറ്റ് മൈ ഡാർലിംഗ്. നീ എന്താ മോനെ, ഈയിടെയായിട്ട് നാട്ടിൽ വരുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ. എന്റെ കാര്യമോ അച്ഛന്റെ കാര്യമോ പോട്ടെ, ആ ശിവാനി എത്ര കാലം എന്ന് വെച്ചാ കാത്തിരിക്കുക. അവളുടെ അച്ഛനാകെ ടെൻഷനില്ല. അതൊന്നും നടക്കില്ലമ്മേ. എന്റെ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാ? എനിക്ക് വേണ്ടി കാത്തിരുന്ന് ഭാവി കളയണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ നീ ഇപ്പൊ പറഞ്ഞത്? ഫ്രൂട്ട്സ് അവിടെ വെച്ചിട്ടുണ്ട്. ഏതാ കുട്ടി? ആരാ കുട്ടി ഇപ്പൊ എടുത്തോണ്ട് പോയത്? അത് ഞാൻ പിന്നെ പറയാമേ. അമ്മ, ഞാൻ പറയുന്ന കേക്ക്. വെറുതെ കിടന്ന ടെൻഷൻ. എനിക്കൊന്നും കേക്കണ്ട. നീ ഇതുവരെ നാട്ടിലേക്ക് വരാതിരുന്നതും ശിവാനിയോട് നിന്നെ കാത്തിരിക്കണ്ടെന്ന് പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം എനിക്കിപ്പോഴാ മനസ്സിലായത്. അങ്ങനെയല്ല, അവളെ കണ്ണീര് കുടിപ്പിച്ച നീ ഒരു കാലത്തും കൂടെ പിടിക്കില്ലടാ. അമ്മ വെറുതെ കരയില്ലേ, പറയുന്ന കേക്ക്. കേട്ടെടുത്തോളെ, എനിക്ക് മതിയായി. എനിക്കുന്നുണ്ടോ?
ഞാൻ വണ്ടി വിളിക്കാം, നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോവാം. അമ്മേ വേണ്ട വേണ്ട, എനിക്കെങ്ങോട്ടും പോണ്ട. രാജേട്ടൻ അന്ന് പറഞ്ഞില്ലേ അത് ശരിയാ, അവൻ അവൻ നമ്മളെയൊക്കെ ചതിക്കായിരുന്നു. അമ്മ സിദ്ധുവിനെ ഒരു പെണ്ണുണ്ട്, കൂടെ ഒരു കുട്ടിയും. ഞാൻ അവരെ കണ്ടു. ഞാൻ എന്നോട് സംസാരിക്കണം, ഞാൻ സംസാരിക്കാം. എനിക്ക് പിണക്കൊന്നുമില്ല. നോക്ക് ഭാനു, 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 അച്ഛാ എന്താ പറ്റിയേ? അമ്മ, ഭാനു, അമ്മ, അമ്മ, ഭാനു, എന്താ പറ്റിയേ? അച്ഛാ, 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 എന്താ പറ്റിയെന്ന് പറ. അച്ഛാ, അച്ഛാ, അമ്മയ്ക്ക് എന്ത് പറ്റി? കഴിഞ്ഞു, അച്ഛാ, എല്ലാം കഴിഞ്ഞു. പോരെ, നിനക്ക് തൃപ്തിയായില്ലേ? അച്ഛാ, അമ്മ, വേണ്ട, കാണണ്ട, എനിക്ക് നിന്നെ കാണണ്ട. ഇതെങ്കിലും രാജമാമ കഴിച്ചേ പറ്റൂ. എനിക്ക് വേണമെങ്കിൽ ഞാൻ പറയില്ലേ? അച്ഛൻ ഒന്ന് പറയേ. നീ പറഞ്ഞാ കേക്കാത്ത ആളാ ഇനി ഞാൻ പറഞ്ഞ അനുസരിക്കുന്നത്. രാജേട്ടാ, വിഷമം എല്ലാവർക്കും ഉണ്ട്. എൻ്റെ ഒരേ ഒരു പെങ്ങളാ പോയത്, എന്നിട്ട് ഞാൻ പട്ടിണി കിടക്കുന്നുണ്ടോ? അതല്ല, എന്നും ഞാൻ അവളെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പൊടുന്നെ അവൾ പോയപ്പോ എന്റെ ഒരു വശം തളർന്നു പോയതുപോലെ. അച്ഛ ഒന്നെടുക്ക. ഹലോ, ആരാ? ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു. ഇനിയെങ്കിലും നിനക്കൊന്ന് വന്നിട്ട് പൊയ്ക്കൂടെ? ഞാൻ വിളിച്ചു നോക്കാം. രാജേട്ടാ, സിദ്ധുവാണ്, അവന് അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന്. ആ ഫോണൊന്ന് എടുത്താ. അവസാന സമയത്ത് ഇറ്റ് വെള്ളം കൊടുക്കാനോ ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു കൊള്ളിയിടാനോ മനസ്സില്ലാത്തവനോട് എനിക്ക് സംസാരിക്കണ്ട. നമ്മളല്ലാണ്ട് വേറെ ആരാ അവനോട് ക്ഷമിക്കാൻ? കുറച്ചു നാൾ കഴിയുമ്പോൾ ചെയ്ത തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ സിദ്ധു വന്ന് രാജേട്ടനോട് മാപ്പ് പറയും, എനിക്കത് ഉറപ്പാ. എനിക്കാ ഉറപ്പില്ല. ബി പോസിറ്റീവ് രാജേട്ടാ. രാജേട്ടൻ ഇതെല്ലാം കൂടെ മനസ്സിൽ അടക്കി പിടിച്ചിരിക്കാതെ വാ, വാ, നമുക്ക് അവരുടെ കൂടെ കൂടാം. ഒന്നൊന്നൊന്നൊന്ന് ഫ്രഷ് ആകട്ടെ, വാ. ഉള്ളു വീങ്ങുമ്പോ ചിരിക്കാൻ പറ്റില്ലടോ, തനിക്കും പറ്റില്ല.
പല പ്രാവശ്യം പറയണമെന്ന് ആലോചിച്ച് വിഴുങ്ങിക്കളഞ്ഞൊരു കാര്യമുണ്ട്. എപ്പോഴും ചിരിക്കുന്ന തൻ്റെ മുഖത്ത് നോക്കി ഞാനതെങ്ങനെ പറയുക? എന്താ എന്താ രാജേട്ടാ? സിദ്ധുവിന് അവിടെ ഒരു പെണ്ണുണ്ട്, അതിൽ ഒരു കുട്ടിയുണ്ട്. അതറിഞ്ഞപ്പോഴാ ബാനുവിൻ്റെ ശ്വാസം നിലച്ചത്. പോയവർ പോയി, പക്ഷേ നമ്മുടെ ശിവാനി ചതിക്കുകയല്ലായിരുന്നു അവിടെ. ടാബ്ലറ്റ് ഒന്നും മുടക്കരുത്. മാസം ഒന്നു കഴിഞ്ഞു. ഇനി രാജമാമ മുറിയിൽ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുന്നത് ശരിയല്ല. പഴയതുപോലെ പുറത്തൊക്കെ ഇറങ്ങണം. സിദ്ധു അവൻ വിളിക്കാറുണ്ടോ? ഞാനങ്ങോട്ട് വിളിച്ച വളരെ ഇൻഡിഫറൻ്റ് ആയി എന്തെങ്കിലും പറയും. അപ്പൊ ഞാൻ കട്ട് ചെയ്യും. നിനക്ക് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ കഴിയുന്നു മോളെ? എത്രയോ പേരുടെ വേദനകളുടെ നടുവിലാ ഞാൻ കഴിയണേ. അപ്പോ എന്ത് സഹിക്കാനുള്ള മനസ്സുണ്ടാവില്ലേ? ആ രാജമാമ, ഞാനൊരു കാര്യം കൂടെ പറയാൻ അങ്ങോട്ട് വന്നത്. ഞാൻ കൽക്കട്ടയ്ക്ക് പോവുക, അവിടുത്തെ യൂണിറ്റിൽ ജോയിൻ ചെയ്യണം. രാജമാമയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനൊരു നഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എവിടെ പോയാലും നിനക്ക് നല്ലതേ വരൂ കുട്ടി, നല്ലതേ വരൂ. ശിവാനിയുടെ വിട്ടുപിരിയൽ, ഭാര്യയുടെ മരണം, മകനൊരിക്കലും വരില്ലെന്നുള്ള തിരിച്ചറിവ്, അങ്ങനെ ജീവിക്കാനുള്ള എല്ലാ ആശകളും വറ്റിപ്പോയ അയാളുടെ മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ആത്മഹത്യ. പക്ഷേ വിധി അയാളെ കൊണ്ടുവന്ന് എത്തിച്ചത് ഒരു വൃത്തസദനത്തിലായിരുന്നു. എന്നിട്ട്? എന്നിട്ടെന്താ, മറ്റുള്ളവരുടേതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ തൻ്റെ ദുഃഖങ്ങൾ എത്രയോ നിസ്സാരമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. വൃത്തസദനത്തിൽ അയാൾ എല്ലാവരുമായി സന്തോഷത്തോടെ ജീവിച്ചു. ഒടുവിൽ വാർദ്ധക്യസഹിതമായ അസുഖം മൂലം അയാൾ ഒരു നാൾ മരിച്ചു. അവയവദാനത്തിനുള്ള സമ്മതപത്രം അയാൾ നേരത്തെ കൊടുത്തിരുന്നത് കൊണ്ട് ബോഡി മെഡിക്കൽ കോളേജുകാർ കൊണ്ടുപോയി. ഒരു ദിവസം മകൻ അച്ഛനെ തേടി വൃത്തസദനത്തിലെത്തി. അപ്പോഴേക്കും അച്ഛൻ്റെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠന വസ്തുവായി മാറിക്കഴിഞ്ഞിരുന്നു. തന്നെ വേണ്ടാത്ത മകൻ തൻ്റെ മൃതശരീരം പോലും കാണരുതെന്ന് ആ അച്ഛന് വാശിയായിരുന്നു. കുറ്റബോധം കൊണ്ട് പിടയുന്ന മനസ്സുമായി അങ്ങനെ ആ മകന് തിരിച്ചു പോകേണ്ടി വന്നു. മാഷേ, ഒന്ന് ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ഇപ്പോ വരാം. അതെ, മാഷ് ഒന്ന് വീട് വരെ ചെല്ലണം. ഏ, എന്തിന്? വേറൊന്നുമില്ല, നല്ല വാർത്തയാ, മാഷെ കാണാൻ മോൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അതെ മാഷെ, റോയ് ഡോക്ടർ പറഞ്ഞു മാഷ പറഞ്ഞേക്കാൻ. വേഗം റെഡിയാക്കോ, ഞാൻ വണ്ടി വിളിക്കാം.
രാജേട്ടാ, സിത്തു അകത്തുണ്ട്. അതിന് ഞാൻ അങ്ങോട്ട് വന്ന് മുഖം കാണിക്കണോ? അച്ഛാ, എന്താ പറ്റിയത് നിനക്ക്? ഒന്നുമില്ല, അവിടെ വെച്ച് ചെറിയൊരു ആക്സിഡന്റ് കാറിൽ പോകുമ്പോ. എന്നിട്ട് നീ എന്താ ഞങ്ങളെ ഒന്നും അറിയിക്കാതിരുന്നത്? അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുമ്പോ ഒരു ഷോക്കാവുണ്ടെന്ന് കരുതിയാ അറിയിക്കാതിരുന്നത്. അമ്മ പോയി എന്നറിഞ്ഞപ്പോ വരാൻ ശ്രമിച്ചതാ, സമ്മതിച്ചില്ല ഡോക്ടർമാര്. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാറുന്നില്ലേ? പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചതാ, പക്ഷെ അച്ഛനൊരിക്കലും എന്റെ കോൾ അറ്റൻഡ് ചെയ്തില്ല. പിന്നെ എന്റെ അന്നത്തെ അവസ്ഥയിൽ ഇന്റർനെറ്റ് അല്ലാതെ എനിക്കൊരു മാർഗമില്ലായിരുന്നു, പക്ഷെ അച്ഛൻ അതിനും തയ്യാറായിരുന്നില്ല. എനിക്ക് നിന്റെ അവസ്ഥ അറിയായിരുന്നില്ലല്ലോ മോനെ. നീ എന്താ ഒറ്റയ്ക്ക്? നിന്റെ കുടുംബം? കുടുംബോ എനിക്കോ? ആ, അമ്മ പറഞ്ഞു ഒരു കുട്ടി കൂടെ ഒരു സ്ത്രീ കണ്ടുവന്ന്. ഓ, അവരോ? ഞാൻ അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സാ, ഒരു മലയാളി. അവരുടെ നല്ല മനസ്സുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞുള്ള സമയം അവരെന്റെ കൂടെ നിൽക്കും. കുട്ടി അവരുടെ. യാത്ര പാടില്ലെന്ന് ഡോക്ടർ വാൺ ചെയ്തതാ, പക്ഷേ എല്ലാം ഉപേക്ഷിച്ച് അച്ഛൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയി എന്നറിഞ്ഞപ്പോ സംഭവിച്ചെല്ലാം നേരിട്ട് പറയണമെന്ന് തോന്നി. സത്യമറിയാതെ അവള് പോയി. പോട്ടെ, ഞാനുണ്ട്, അച്ഛനുണ്ട് നിന്റെ കൂടെ. വടക്കേലെ ഗോപി വന്ന് ദിവസം നനയ്ക്കും. മുറ്റം നിറയെ പൂക്കൾ വേണമെന്നായിരുന്നല്ലോ നിന്റെ അമ്മയ്ക്ക്. അമ്മ പോയതിനു ശേഷമാ ഇതൊക്കെ ശീലിച്ചു തുടങ്ങുന്നത്. ഇഷ്ടമായോ നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് സഹായത്തിന് ആരെങ്കിലും വിളിക്കാം. പുറത്തുനിന്ന് കഴിച്ച് ശീലിച്ചവർക്ക് വീട്ടിൽ നിന്ന് എന്ത് കിട്ടിയാലും സ്വാദാ. Ah.
ഇത് ഇങ്ങനെ ശരീരം മുഴുവനുണ്ടോ? ഏ, കാല് കാലില കൂടുതൽ. ഓ, അച്ഛനും നോയിക്കോട്ടെ. വേണ്ട, അച്ഛനും വിഷമം വരും. ഞാൻ സ്ട്രോങ് മെഡിസിൻസാണ് കഴിക്കുന്നത്, പെട്ടെന്ന് ഹീലായിക്കോളും. നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലേ? അച്ഛനിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഓർമ്മ വെച്ച നാൾ മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. ജയിൽ മോചിതനായ ഒരു തടവ് പുള്ളിയുടെ സന്തോഷമാണ് ഇന്നെനിക്ക്. ഞാനിപ്പോൾ സ്വതന്ത്രനാണ്. ഈ കത്തെഴുതിയില്ലെങ്കിൽ എൻ്റെ മനസ്സിലെ വെങ്ങലുകൾ ബാക്കിയാവും. അത്രയ്ക്കുണ്ടല്ലോ എനിക്ക് അനുഭവങ്ങൾ. ശകാരം, ആക്രോശം, ആക്ഷേപം, ചുവന്നു തുടുത്ത മുഖം, അടിച്ചേൽപ്പിക്കുന്ന കൽപ്പനകൾ, ഇതെല്ലാമായിരുന്നു എൻ്റെ ബാല മനസ്സിലെ അച്ഛൻ. കൗമാരമായിട്ടും സ്ഥിതി വ്യത്യാസമായില്ല. രണ്ടുപേർക്കുമിടയിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ. മൃദുവായ ഒരു വാക്ക്, സ്നേഹത്തോടെയുള്ള ഒരു തലോടൽ, അല്പം ചങ്ങാത്തം, ഇതൊക്കെ മതിയായിരുന്നു എന്നെ സമാധാനിപ്പിക്കാൻ. പക്ഷേ മകനോടും ഭാര്യയോടും സ്നേഹം പ്രകടിപ്പിച്ചാൽ അങ്ങ് താഴ്ന്നു പോകുമോ എന്ന അപകർഷതാബോധം. പുറമേക്ക് സാഹിത്യകാരൻ, സഹൃദയൻ, സഹാനുഭൂതിയുള്ളവൻ, വീട്ടിൽ വരുമ്പോൾ ഒരു കർക്കശക്കാരൻ്റെ മുഖം മൂടി. എൻ്റെ വികാരങ്ങളെ, എൻ്റെ തീരുമാനങ്ങളെ അങ്ങ് വകവെച്ചില്ല. ബാല്യം മുതലേ എന്നെ ഭീരുവായി വളർത്തി, എൻ്റെ വായ് മൂടിക്കെട്ടി, എന്നെ മൂകനാക്കി. അന്നും എൻ്റെ അഭയസ്ഥാനം അമ്മയായിരുന്നു. കൂട്ടുകാരുമൊത്ത് മദ്യസേവയും കഴിഞ്ഞ് രാത്രികാലങ്ങളിൽ വന്ന അമ്മയെ ചീത്ത വിളിക്കുമ്പോഴും പലപ്പോഴും മർദ്ദിക്കുമ്പോഴും അങ്ങ് എൻ്റെ കടുത്ത ശത്രുവായി. എല്ലാം ഓർത്ത് പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇതെഴുതുമ്പോഴും കരയുന്നു. സ്വന്തം സിദ്ധാർത്ഥ. Yes, doctor. I have been following your course. Yes, doctor, I understand. I'll make sure I come back as soon as possible. I promise. Doctor, call you back. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് നിന്റെ അമ്മ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. സ്വന്തം ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരാൾ, അങ്ങനെ നീയും എന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ അനുഭവിച്ച വേദന നിനക്കറിയില്ല. വിവാഹത്തിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്, മെൻ്റൽ ഡിപ്രഷന് നിന്റെ അമ്മ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യപ്പെടുകയും പെട്ടെന്ന് അപ്സെറ്റ് ആവുകയും ചെയ്യുന്നത് ആ രോഗത്തിൻ്റെ അവസ്ഥയായിരുന്നു. മനസമാധാനവും സ്വസ്ഥതയും തകർന്നതോടെ എൻ്റെ വായനയും എഴുത്തു നിന്നു. വർഷങ്ങളായുള്ള മരുന്നിൻ്റെ ഉപയോഗം അമ്മയെ ഒരു ഹൃദ്രോഗിയാക്കി. അങ്ങനെ ഒരവസ്ഥയിൽ നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതൊരു തെറ്റാണ് മോനെ. കൂടെയുള്ളപ്പോൾ മനസമാധാനം തന്നിട്ടില്ലെങ്കിലും അവൾ വിട്ടുപോയപ്പോഴുണ്ടായ ഒരു ശൂന്യത, മകനും ഭാര്യയും നഷ്ടപ്പെട്ട ഒരുവന്റെ അനാഥത്വം. അച്ഛ, അമ്മയുടെ അവസ്ഥ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ടും പോവില്ലായിരുന്നു. പക്ഷെ അച്ഛൻ അതും ഉള്ളിക്കൊണ്ട് നടന്നു. പോട്ടെ പോട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നല്ലതല്ലാത്തതൊന്നും ഓർമ്മയെ സൂക്ഷിക്കണ്ട. Thank you.
എന്റെ മരണം വരെ ഈ അച്ഛൻ നിനക്ക് കൂട്ടിനുണ്ടാവും. റബ്ബറൊന്നും ടാപ്പ് ചെയ്യാറില്ല, ജാതിയൊക്കെ നാട്ടുകാർ കൊണ്ടുപോവാ. എന്തിനാ ഇതൊക്കെ എന്നൊരു തോന്നലായിരുന്നു. അച്ഛ, ഇവിടെ ഒരു മാവുണ്ടായിരുന്നില്ലേ, ഈ ചെറിയ പുളിയില്ല? ആ മാവാണ് അമ്മയുടെ. ഇതാരാ ഈ സമയത്ത്? ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. ശരി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു സർ. ആരാ, മനസ്സിലായില്ല. ഐ എം മെൽവിൻ, അബുദാബി ഡി എസ് സിയുടെ സോളിസിറ്ററാണ്. ഓ, മിസ്റ്റർ രാജാറാം. അതെ. സിദ്ധാർത്ഥിന്റെ അച്ഛനല്ലേ? അതെ. കമ്പനി എന്നെ ഇങ്ങോട്ട് അയച്ചത് സിദ്ധാർത്ഥിന്റെ ഇൻഷുറൻസ് പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ്. നോമിനിയായിട്ട് അച്ഛന്റെ പേരാണ് വെച്ചിരിക്കുന്നത്. ആക്സിഡന്റിനെ കുറിച്ചൊക്കെ അറിഞ്ഞാണുമല്ലോ. അതെ, കാർ ആക്സിഡന്റിനെ പറ്റി പറഞ്ഞു. നോനോ, ഇറ്റ് വാസ് നോട്ട് എ കാർ ആക്സിഡന്റ്. ഓയിൽ റിഗിൽ വെച്ചുണ്ടായ ഒരു എക്സ്പ്ലോഷൻ, രണ്ടുപേർ മരിച്ചു, രണ്ടുപേർ സീരിയസ്ലി ഇഞ്ചുവേർഡായി. അറിയാലോ, സിദ്ധാർത്ഥിന്റെ രണ്ട് കാലുകളും ബേൺഡായി. ഇഞ്ചുറി ഇൻഫെക്ഷൻ ആയതോടെ സ്റ്റേജ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. പേപ്പേഴ്സൊക്കെ എത്രയും വേഗം മൂവ് ചെയ്യണം, അത്ര സീരിയസ് ആണ് സിദ്ധാർത്ഥിന്റെ അവസ്ഥ. നോമിനി എന്ന നിലയ്ക്ക് സാറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് വേണം. എന്ത് നോമിനി, എന്ത് ഡീറ്റെയിൽസ്? അവന് കുഴപ്പമൊന്നുമില്ല, കാലില് കുറച്ച് പൊള്ളലുണ്ട്, അതങ്ങ് മാറിക്കോളും. വെറുതെ വെറുതെ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുന്നു. അല്ല സർ, ഡോക്ടേഴ്സ് പറയുന്നത്, ഡോക്ടേഴ്സ് അങ്ങനെ പലതും പറയും. അവനൊന്നുമില്ല, അവനൊന്നുമില്ല. യു കാൻ ഗോ സർ. ഐ സേ ഗെറ്റ് ലോസ്റ്റ് സർ, പ്ലീസ്. സ്നേഹാർദ്രിതം പുത്രവരദാന ജന്മം മർത്തൃസംസ്കാരം യുഗങ്ങൾക്കപ്പുറം മാതാവ് തന്റെ മൃദൂറ്റി പൈതലെ താതന്റെ കയ്യിലേൽപ്പിക്കും ഭദ്രത രക്തബന്ധങ്ങളലയടിച്ചാർക്കുന്ന സ്നേഹബന്ധങ്ങൾ തിമിർക്കുന്ന ധന്യത പിച്ചവച്ചാദ്യം നടക്കും നേരം പൊന്മകനെ നിന്റെ അടുത്തുണ്ടു താതൻ കാലിടറാതെ വീഴാതെ രീതിയിൽ കാത്തു കാത്തെന്നും രക്ഷിച്ചു പോയിരുന്നു. അച്ഛനെ ഒച്ച എടുക്കുന്ന കേട്ടല്ലോ. അമ്പലപ്പിരിവുകാരാ, അവർക്ക് അഞ്ചും പത്തും ഒന്നും പോരാ. വെറുതെ നാട്ടുകാരെ വെറുപ്പിക്കണോ? കൊടുക്കാനുള്ളത് കൊടുക്കുമല്ലോ. നിന്റെ കാലിന് വേദനയുണ്ടോ? അതൊക്കെ ഇപ്പൊ ശീലായി. ഉറക്കം വരാഞ്ഞിട്ടാണോ ഇതിന്റെ മുമ്പിൽ കയറിയിരിക്കുന്നത്? ഓഫീസിലേക്കൊരു മെയിൽ അയക്കായിരുന്നു. ആരോട് പറയാതെ പോകുന്നത്? അതെന്താ? എക്സ്പ്ലനേഷൻസ്, ഡോക്ടറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ 100 ഫോർമാലിറ്റീസാ. എന്തായാലും നീ ഇനി തിരിച്ചു പോകണ്ട എന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ഞാൻ പുതിയ മഠത്ത് ഡോക്ടർ വർമ്മയായിട്ട് സംസാരിച്ചു. ആയുർവേദം ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കേസുകളും ക്യൂർ ചെയ്ത് വിട്ടിട്ടുള്ള ആളാണ് ഡോക്ടർ വർമ്മ. പലതും അലോപ്പതി ഡോക്ടർമാർ എഴുതി തള്ളിയത്.
എത്രയും പെട്ടെന്ന് നിനക്ക് എഴുതേറ്റ് നടക്കാൻ പറ്റുമെന്ന് തന്നെയാ എൻ്റെ മനസ്സ് പറയുന്നത്. എന്നിട്ട് വേണം ശിവാനിയെ വരെ അറിയിക്കാൻ. ഒരുപാട് കാത്തിരുന്നില്ലേ പാവം. നീ ഒന്നും പറഞ്ഞില്ലല്ലോ. എല്ലാം അച്ഛൻ തന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെ പിന്നെ ഞാനും എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, നിങ്ങളുടെ കുട്ടി ഈ വീട്ടിൽ വളരണം, അവന് സ്നേഹം വാരിക്കോരി കൊടുക്കണം. നിന്റെ അച്ഛനിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചറിവോടെ അവനെ വളർത്തണം. ഹലോ രാജ്മാമ, എന്തേ സമയത്ത്? എനിക്ക് മോളെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. നീ വിളിച്ച കാര്യം അച്ഛൻ പറഞ്ഞിരുന്നു, അപ്പോഴാണ് സിദ്ധുവിന്റെ പിറന്നാളിന്റെ കാര്യം ഞാൻ ഓർത്തത്. ആ, 22-നാ തിരുവാതിര. അതെ, ഞാൻ അമ്പലത്തിൽ വഴിപാടിനൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് പോരാ. ഇത്തവണ അവന്റെ പിറന്നാൾ നമുക്ക് കാര്യമായിട്ടൊന്ന് ആഘോഷിക്കണം. രാജ്മാമ വലിയ സന്തോഷത്തിലാണല്ലോ. അതെ മോളെ, അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയാ എൻ്റെ ശിഷ്ട ജീവിതം. അവനെ നമുക്ക് പഴയ സിദ്ധുവായി തിരിച്ചു കൊണ്ടുവരണം. അതിന് നീ അവൻ്റെ കൂടെ ഉണ്ടാവണം എന്നും. സിദ്ധുവേട്ടൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ വരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഓരോ പ്രോബ്ലംസ് ഞാൻ എങ്ങനെ എത്തിക്കോളാം? തൽക്കാലം സിദ്ധുവേട്ടൻ അറിയണ്ട. ഏയ്, ഞാനൊന്നും പറയാൻ പോകുന്നില്ല, നീ ഇങ്ങനെ വന്നാൽ മതി. ആ ഓക്കെ, ഗുഡ് നൈറ്റ്. Good night. ജന്മദിനാഘോഷം ഇവിടെ വെച്ച് തന്നെ ആകണമെന്ന് സിദ്ധുവിൻ്റെ നിർബന്ധമായിരുന്നു. ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് നടത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അച്ഛൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അച്ഛൻ്റെ കൂട്ടുകാരോടൊപ്പം ആകട്ടെ ആഘോഷമെന്ന് സിദ്ധു നിശ്ചയിക്കുകയായിരുന്നു. ഇത് അച്ഛൻ്റെ ഒരു പ്രായച്ചിത്തമാണ്. Many, many happy returns of the day. Get well soon. Thank you. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു എളിയ സമ്മാനം. Thank you. സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട പുത്രൻ സിദ്ധാർത്ഥൻ എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടെ തിരിച്ചു വന്ന്
ദീർഘായുസ്സോടെ ജീവിക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല മഴക്കാറുണ്ട് സിസ്റ്റർ. ആ മേശ ഒന്ന് മാറ്റി അകത്തോട്ട് വെച്ചോ. ശരി ഡോക്ടർ. നീ കരയാണോ ശിവാനി? ഇങ്ങോട്ടിരിക്കെ. നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞതല്ലേ? എന്നാലും നേരിൽ കണ്ടപ്പോ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇല്ല, സിദ്ധുവേട്ടൻ പറഞ്ഞോളൂ. അച്ഛനെ ഇതിനു മുൻപ് ഞാനിങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നു, ചിരിക്കുന്നു. ഇനി ശേഷിച്ച കാലം ഇതാണ് അച്ഛൻ്റെ വീട്. അതിനിടയിൽ ഞാൻ അച്ഛനൊരു ഭാരമാവരുത്. ഇനി എത്ര കാലം എന്നറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ വേണം അച്ഛൻ്റെ കൂടെ. എനിക്ക് പോയേ തീരൂ. അച്ഛനോട് യാത്ര പറയാനാവില്ല. ബർത്ത്ഡേ പാർട്ടി നന്നായി അല്ലേ? ബഹു കേമായി. ഇങ്ങോട്ട് ഇരിക്കാം. നോ നോ, യു സിറ്റ് ഡൗൺ. ഐ ആം ദി ഹോസ്റ്റ്. നോ 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 നോ, ഐ ആം ദി ഹോസ്റ്റ് ടുഡേ. ഇരിക്കാം. താൻ ഇരിക്കാം. ഞാൻ മക്കളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് ഇരിക്കാല്ലോ. രാജമാഷേ വന്നിരിക്കേ. ഇരിക്കാം. ഞാനേ ഇപ്പൊ വരാം. ഇപ്പൊ വരാം. അതെ, മോനെ കണ്ടതിന്റെ സന്തോഷ. സിദ്ധു, 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 ശിവാനി, ശിവാനി, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? സിദ്ധു അവിടെ? അവനെവിടെ? എങ്ങോട്ട്? സിദ്ധുവേട്ടൻ തിരിച്ചു പോയി. Thank you.
പാഠമാണ്. പേരൻറിങ് ഈസ് നോട്ട് എബൌട്ട് റൈസിങ് എ ചൈൽഡ്, ഇറ്റ് ഈസ് എബൌട്ട് റൈസിങ് എ പേരൻറ്. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മോഹിക്കരുതെന്ന് പഴവക്കാർ പറയുന്നത് എത്ര ശരിയാണ്. പറക്കമുറ്റാറാകുമ്പോൾ അവരെ പറക്കാൻ അനുവദിക്കുക. പക്ഷികളെപ്പോലെ അവർ പറക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ലോകം.